നമസ്കാരം. ശിവഗിരി HSFM വാർത്തകൾ വായിക്കുന്നത് സൗപർണിക. പ്രധാന വാർത്തകൾ. സ്കൂൾ തുറക്കൽ തീരുമാനം അടുത്ത മാസം. മുഖ്യമന്ത്രി. ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ അപര്യാപ്തത പ്രതിസന്ധി. പ്ലസ് വൺ പരീക്ഷ നേരിട്ട് നടത്താൻ അനുവദിക്കണമെന്ന് കേരളം. സേനാ വിമാനങ്ങളെ വരവേറ്റ് ദേശീയപാത. നിപ ഉറവിടം കണ്ടെത്തണം. വവ്വാലിനെ പിടികൂടാൻ കെണിയൊരുക്കി വിദഗ്ധ സംഘം. വാർത്തകൾ വിശദമായി. സ്കൂൾ തുറക്കൽ തീരുമാനം അടുത്ത മാസം. മുഖ്യമന്ത്രി. തിരുവനന്തപുരം. കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നതിനാൽ സ്കൂൾ തുറക്കാൻ മുന്നൊരുക്കം തുടങ്ങിയെന്നും അടുത്ത മാസം തീയതി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളേജുകൾ ഒക്ടോബർ 4 തുറക്കുകയാണ്. കോവിഡ് രൂക്ഷമായ സ്ഥലങ്ങളിലെ ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങളിലും ഇളവ് വരുത്തി. ഇനി RT-PCR ടെസ്റ്റിലൂടെ രോഗനിർണയം മതിയെന്നും കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ അപര്യാപ്തത പ്രതിസന്ധി. പ്ലസ് വൺ പരീക്ഷ നേരിട്ട് നടത്താൻ അനുവദിക്കണമെന്ന് കേരളം. സംസ്ഥാന പ്ലസ് വൺ പരീക്ഷ സാധാരണ രീതിയിൽ അനുവദിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ. പരീക്ഷ നടത്താൻ സജ്ജമാണെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മോഡൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണയം നടത്താനാവില്ല. ഓൺലൈൻ പരീക്ഷ എന്ന നിർദ്ദേശവും നടപ്പിലാക്കുന്നത് പ്രതിസന്ധിയാണ്. ഇന്റർനെറ്റ് സംവിധാനവും കമ്പ്യൂട്ടറും ഇല്ലാത്തത് പ്രതിസന്ധിയാണ്. ഈയൊരു സാഹചര്യമുള്ളതിനാൽ പല കുട്ടികളും പരീക്ഷയിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയുണ്ടാകും. സേനാ വിമാനങ്ങളെ വരവേറ്റ് ദേശീയപാത. ന്യൂഡൽഹി. സേനാ വിമാനങ്ങൾക്ക് അടിയന്തര ലാൻഡിംഗ് നടത്താനുള്ള രാജ്യത്തെ ആദ്യത്തെ റൺവേ രാജസ്ഥാനിലെ ബാർമറിൽ തുറന്നു. ഉദ്ഘാടനത്തിനെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെയും വഹിച്ച് വ്യോമസേനയുടെ ഹെർക്കുലിസ് C-13J വിമാനം ആദ്യ ലാൻഡിംഗ് നടത്തി. നിപ്പ ഉറവിടം കണ്ടെത്തണം. വവ്വാലിനെ പിടികൂടാൻ കെണിയൊരുക്കി വിദഗ്ധ സംഘം. കോഴിക്കോട്. നിപ്പ ഉറവിടം കണ്ടെത്തുന്നതിനായി വവ്വാലിനെ പിടികൂടാൻ കെണിയൊരുക്കി വിദഗ്ധ സംഘം. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ കുറ്റിയോട് പറമ്പിലാണ് വല വിരിച്ചിരിക്കുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെത്തിയ വിദഗ്ധ സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കെണിയൊരുക്കിയത്. സ്കൂൾ വാർത്തകൾ. ശിവഗിരി HSSൽ 5 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കായി സൗജന്യ അരി വിതരണം നടത്തി വരികയാണ്. 15 മുൻപ് 5 മുതൽ 8 വരെയുള്ള കുട്ടികൾ ഈ സൗജന്യ അരി കൈപ്പറ്റേണ്ടതാണ്. വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ തുറക്കൽ തീരുമാനം അടുത്ത മാസം. മുഖ്യമന്ത്രി. ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ അപര്യാപ്തത പ്രതിസന്ധി. പ്ലസ് വൺ പരീക്ഷ നേരിട്ട് നടത്താൻ അനുവദിക്കണമെന്ന് കേരളം. സേനാ വിമാനങ്ങളെ വരവേറ്റ് ദേശീയപാത. നിപ്പ ഉറവിടം കണ്ടെത്തണം. വവ്വാലിനെ പിടികൂടാൻ കെണിയൊരുക്കി വിദഗ്ധ സംഘം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. നമസ്കാരം. അറിഞ്ഞോ, ശിവഗിരി HSFM യൂട്യൂബിൽ ആസ്വദിക്കാവുന്നതാണ്. അതിനായി യൂട്യൂബിൽ ശിവഗിരി HSFM എന്ന് ടൈപ്പ് ചെയ്യൂ. വിനോദപരവും വിജ്ഞാനപ്രദവുമായ പരിപാടികളുമായി എല്ലാ ശനിയാഴ്ചയും നിങ്ങളോടൊപ്പം ശിവഗിരി HSFM. നമസ്കാരം. ശിവഗിരി HSFM മലയാളപ്പഴമയിൽ ഇന്ന് പരമ്പരാഗതമായ അറിവിന്റെ ആത്മാവും ഹൃദയവും പ്രതിഫലിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലും അതിന്റെ വ്യാഖ്യാനവും കേൾക്കാം. അവതരണം അഭിഷേക് ജയൻ. അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ലത്. മനുഷ്യ ജീവിതത്തിൽ ആപത്തുകളും അപകടങ്ങളും വിഷമതകളും വന്നു ചേരാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി തീരാറുള്ളത് സമീപവാസികളാണ്. ഒരുപക്ഷെ നമ്മോട് വൈരം വെച്ചു പുലർത്തുന്ന ആളുകളായിരിക്കാം അവർ. എന്നാലും നമ്മെ സഹായിക്കാൻ ആദ്യം ഓടി വരിക അവരായിരിക്കും. ആപൽഘട്ടങ്ങളിൽ സഹായഹസ്തം നീട്ടുന്നതിന് ശത്രുത തടസ്സമാകാറില്ല. ആ അവസരങ്ങളിൽ എല്ലാം മറന്ന് അവർ ഓടി വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യും. ഒരു ബന്ധുവിന് അയാൾ അകലെയാണെങ്കിൽ നമ്മെ സഹായിക്കാൻ ഓടിയെത്താനോ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. ഉടനെ ഓടി വരാൻ അടുത്തുള്ളവർക്കേ കഴിയൂ. അകലെയുള്ള ബന്ധുവിന് വിവരങ്ങൾ അറിയാൻ തന്നെ താമസം വരും. അറിഞ്ഞാലല്ലേ ഓടിയെത്താൻ പറ്റൂ. അതുകൊണ്ട് അയാൾക്ക് നമ്മെ തക്ക സമയത്തു സഹായിക്കാനാവുകയില്ല. അതിനാലാണ് അടുത്തുള്ള ശത്രു അകലെയുള്ള ബന്ധുവിനേക്കാൾ നല്ലത് എന്ന പഴമൊഴി ഉണ്ടായത്. അതുകൊണ്ട് നാം അയൽവാസികളുമായി സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിയണം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ശിവഗിരി HSFM.
പരിസ്ഥിതി പാഠത്തിൽ ഇന്ന് ഒരു വെള്ളിമൂങ്ങയുടെ ആത്മകഥം മൂങ്ങയുടെ കാൽപ്പാടുകൾ രചന ബി ഐ വി അവതരണം സാന്ദ്രരാജ്. എനിക്കും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് സന്തുഷ്ട കുടുംബം. അതിൽ ഞാൻ ഏറെക്കുറെ വിജയിച്ചു. മരങ്ങളും പുത്തുകളും പൂക്കളും പഴങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ ഞാൻ കുഞ്ഞുങ്ങളുമായി സുഖമായി ഒരു വലിയ മരപ്പുത്തിൽ താമസിച്ചു വരികയായിരുന്നു. അതൊരു പുണ്യഭൂമിയും ക്ഷേത്രാങ്കണവുമാണ്. എവിടെയാണെന്ന് പരിചയപ്പെടുത്താം. ശ്രീനാരായണ ഗുരു തൃപാദത്താൽ പ്രസിദ്ധി ആർജിച്ച ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസരമായിരുന്നു വാസയോഗ്യമായി ഞാൻ കണ്ടെത്തിയത്. എൻ്റെ കാലക്കേട് അല്ലാതെ എന്ത് പറയാൻ. അവിടെയും വികസനത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതായി ഞെട്ടലോടെ ഞാൻ അറിഞ്ഞു. കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് കുടിയേറിയത് ക്ലാസ് മുറികളിലാണ്. ഉച്ചയുടെയും മൽപിടുത്തത്തിൻ്റെയും മധ്യത്തിലേക്കാണ് ഞാനും കുടുംബവും എത്തപ്പെട്ടത്. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ സുരക്ഷിത സ്ഥാനത്ത് ആക്കിയിട്ട് ഞാൻ പല പല ക്ലാസ്സുകളിലായി പകൽ സമയം ഇരുപ്പുറപ്പിച്ചു. വധഭീഷണി അവിടെയും വന്നു. ഞാൻ വെള്ളിമൂങ്ങയാണ് പോലും. ചിലർ കണ്ടെത്തിയത് ഞാൻ സങ്കരീനമാണെന്നാണ്. എൻ്റെ കുടുംബ മഹിമയെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് അവകാശം കൊടുത്തത് ആരാണ്? അന്യലോക ജീവികൾക്ക് പോലും ഈ ദുർഗതി വരുത്തരുതേ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രാർത്ഥന. പിടിച്ചു കൊടുത്താൽ ലക്ഷങ്ങൾ വില വരും. വനംവകുപ്പിനെ അറിയിക്കാം. എന്നിങ്ങനെ എന്നെ നോക്കി അഭിപ്രായങ്ങൾ പലതരം പറഞ്ഞു രസിക്കുന്ന ഇക്കൂട്ടരോട് എന്ത് പറയാൻ എന്ന് ചിന്തിച്ച് എല്ലാം കേൾക്കാത്ത ഭാവത്തിൽ കണ്ണടച്ചിരുന്നത് കണ്ട് ഞാൻ ഉറക്കത്തിലാണെന്ന് അവർ ധരിച്ചു. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഇക്കൂട്ടരുടെ സ്വഭാവം തന്നെ എടുത്തു പ്രയോഗിച്ചതാണെന്ന് പാവങ്ങൾക്കറിയില്ല. വേദനകൾ കടിച്ചിറക്കി കഴിയുമ്പോൾ വീണ്ടും വരുന്നു എന്നെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും. ഇത്തവണ ഞാൻ അശുദ്ധക്കാരിയാണെന്നാണ് പരാതി. വൃക്ഷത്തിൻ്റെ അകത്തളങ്ങളിൽ അന്തർജനമായി കഴിഞ്ഞിരുന്ന എന്നെയും മക്കളെയും ഫ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. ജീവിതവാതായനങ്ങൾ കൊട്ടിയടച്ച് നിഷ്കരുണം വിജനതയിലേക്ക് തള്ളിവിട്ടിട്ട് ഞാൻ അശുദ്ധയാണത്രേ. എൻ്റെ കാഷ്ടം ക്ലാസ് മുറികളിൽ വീണതാണ് വലിയ വിഷയമായിരിക്കുന്നത്. ഏതായാലും എൻ്റെ കാഷ്ടമാണല്ലോ ഇപ്പോഴത്തെ വിഷയം. എൻ്റെ മരപ്പൊത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കാഷ്ടം മണ്ണിൽ വീണ് മണ്ണായി തീർന്നേനെ. ഒരിക്കലും അതൊരു വൃത്തികേടാവില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസം നൽകിയത് ഒറ്റയ്ക്ക് ജീവിക്കാനാണ്. ജീവിക്കുക എന്നത് എന്തൊരു സുന്ദരമായ അനുഭവമാണ്. ഞാൻ ആഹാരം കണ്ടെത്തുന്നു, പറക്കുന്നു, തീറ്റ പങ്കുവെക്കുന്നു. ഇതെല്ലാം പൂർവികരിൽ നിന്നും കിട്ടിയ പാഠമാണ്. പറക്കാൻ ചിറകുണ്ടെങ്കിലും അവ ഉപയോഗിച്ചത് അമ്മ തള്ളി താഴെയിട്ടപ്പോൾ മാത്രമാണ്. വീണാലേ പഠിക്കൂ, എത്ര വാസ്തവം. ഇപ്പോൾ ഇരകളെ ചുണ്ടിലും കാലുകളിലും ചേർത്ത് ചിറക് വീശി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് ഈ വീഴ്ചയിലെ പാഠം പഠിച്ചത് കൊണ്ടാണ്. ഇവിടെ വീഴാതിരിക്കാൻ അധ്യാപകർ കുട്ടികളെ സഹായിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മനുഷ്യൻ ചിന്തിച്ചപ്പോൾ സാങ്കേതിക വിദ്യ ലഭിച്ചു. ഒരു വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ലോകത്തെ അറിയാം. ഞാനോ കാലിൻ്റെ വിരൽ അണക്കിയാൽ മനുഷ്യൻ ഒരുക്കുന്ന കെണിയിലേക്കായിരിക്കും വീഴുക. പിന്നെയുള്ള എൻ്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിരിക്കും. എൻ്റെ മക്കൾ അനാഥരാകും. ചിലപ്പോൾ മറ്റു ജീവികൾക്ക് ഭക്ഷണമാകും. പരസ്പര സ്നേഹവും വിശ്വാസവും ആത്മബന്ധവും ഇല്ലാത്ത ഇക്കൂട്ടരോട് വിലപിച്ചിട്ട് എന്താവാൻ. അതെ, ഞാൻ സമരത്തിലാണ്. നിങ്ങളെപ്പോലെ സമരം ഭീഷണിയുടേതല്ല, സമരസത്തിൻ്റെതാണ്. തനുവും മനവും കുളിർക്കാൻ തരവും മരവും തന്നേക്കൂ. ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. എൻ്റെ മൗനം വാചാലമാണ്. ഇനി പറയൂ, ഞാനൊരു പാവം മൂങ്ങയല്ലേ? എനിക്കും ജീവിക്കാൻ ഒരിടം വേണ്ടേ? മരങ്ങളും പുഴകളുമുള്ള സ്വപ്നസുന്ദര സ്വർഗസുന്ദര പ്രപഞ്ചത്തിൻ്റെ ഒരു കണ്ണിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? നാം ഒന്നാണ്, ഒന്നാണ്, ഒന്നാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.
അറിഞ്ഞോ, ശിവഗിരി എച്ച് എസ് എഫ് എം യൂട്യൂബിൽ ആസ്വദിക്കാവുന്നതാണ്. അതിനായി യൂട്യൂബിൽ ശിവഗിരി എച്ച് എസ് എഫ് എം എന്ന് ടൈപ്പ് ചെയ്യൂ. വിനോദപരവും വിജ്ഞാനപ്രദവുമായ പരിപാടികളുമായി എല്ലാ ശനിയാഴ്ചയും നിങ്ങളോടൊപ്പം ശിവഗിരി എച്ച് എസ് എഫ് എം.